கேட்கலாம், அதை பேடி ஜோயா இல்லை. என்ன போனா எப்படி? நான் ஒரு இடத்தும் போன இல்லை. ஓ மக்கள் போ, அப்போ விழா வரணும். மக்கள் போ, யாரும் விட நிற்கும். நீ இவ்வளவு என்ன பாபு? ஐயோ படிக்கிறது படிக்கிறது தரையை விழுவல்ல எந்த பூண்டி. ஆறு தரையை விழுவன்னு ஞானி தரையை விழுவுன்னு. எங்கே தரையை விழுவேன்? ഞാൻ പിടിച്ചേക്കുമല്ലേ. എന്തിനു പറഞ്ഞു എന്തുട്ടി? അപ്പൂപ്പന് ഒരിടത്ത് ഇരിക്കുന്നില്ല, വയ്യാത്തതല്ലേ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്തരപ്പൂപ്പ, കൊച്ചു പറഞ്ഞതിന് കാര്യമുണ്ട് കേട്ടാ. അപ്പൊ അവിടെ ഇരി. നിങ്ങൾ എവിടെയാണ് ഈ ഊന്ന് വന്ന് പോണത്? രാവിലെ പുറത്ത് പോയിട്ട് ഒന്നല്ലേ ഉള്ളൂ. ഞാൻ ഒരിടത്തും പോണില്ലേ. ഇവിടെ വെച്ച് വേണ്ട കേട്ടാ, ഒട്ടും തറയില് വീഴുന്നു. ഒന്നുമില്ലടാ, മര്യാദക്ക് ഇരിക്കാം. ഇരിക്ക, ഇവിടെ അധികം നേരം നിക്കല്ലേ. വാസി എണ്ണ കാണാൻ പോയാ? അങ്ങോട്ട് വീട്ടിലോട്ട് പോകാറായപ്പോഴത്തേക്ക് കൊണ്ടളവിയാ? എന്തടേ, ഒരു മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ലേ? ആരും നാട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഒന്ന് കുടിക്കല്ല കുടിക്കല്ല തുടങ്ങി എന്നെ മൊത്തം ടെൻഷൻ അടക്കുകയാണ്. നിങ്ങൾ ശങ്കര ഓറാവല്ലേ, ഞാൻ പൊളിച്ചടക്കും. വയ്ക്കോ, എന്ത് അവിടെ അയക്കോ, ഇവിടെ വേണ്ട. എന്തോന്ന് കൊണ്ട് വയ്ക്കോ, എന്തോന്ന് അവിടെ അയക്കോ. ഒന്ന് ഇവിടെ അയ്യാ നമ്പറുകളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ വേണ്ട, ഇവിടെ ചിലവാകില്ല. അവിടെ അയക്കോളാൻ പറയായിരുന്നു. അപ്പൂപ്പന് മാനം കാണണോ അതോ മര്യാദ ഇരിക്കണോ? മാനം കിടന്നെ അപ്പൂപ്പം പച്ചക്ക് നിൽക്കല്ലേ. പച്ചക്ക് കിടന്ന്? പച്ചക്ക് നിങ്ങൾ നിന്നോ? പച്ചക്ക പഴുത്താ നില്ലേ. ആർക്കു വേണ്ടി പച്ചക്ക് കിടന്ന്? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പച്ചക്ക് നിൽക്കണ്ട. ഇവ എന്തിനു ഭവാനിയെ പോലെ സംസാരിക്കണത്? മുമ്പ് അവനെ പറ്റി ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ, ഇപ്പൊ തന്നെ കൊണ്ട് അളകിയാനക്ക്. അപ്പൂപ്പ ഷോണിക്കണ്ട, ഞാൻ കൂടെ തന്നെ കാണും. മകളെ നീ എന്തിനു എന്റെ പറയുക കിടക്കണത്? ഇവിടെ ഒരു സീൻ ഉണ്ടാകാതിരിക്കും. ഇവിടുന്ന് പാറമടയിൽ അങ്ങോട്ട് പോയപ്പം ഇവള് എൻ്റെ പുറകെ വന്നു, ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ ചെന്ന് ആ ഷെഡിൽ കയറി എന്നെത്തി കാച്ചുകൊള്ളാന്ന് വിചാരിച്ചപ്പം ഇവളവിടെ നിൽക്കുന്നു. പിന്നെ ഇവള് പറഞ്ഞു അപ്പൂപ്പ വാന്ന് പറഞ്ഞു, ഞാൻ ഇവളെ പുറകഞ്ഞ് പോന്നു. അത്രല്ല, അപ്പം ഇവക്ക് എന്തൊരു സംശയം, അതാണ് അപ്പോൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശങ്കരനെ, ഒരു സാധനം വേണ്ടെന്ന് വച്ചാൽ വേണ്ട, ലിറ്റർ കണക്കിന് കൊണ്ടുവന്നാലും ശങ്കരൻ അതിനെ തിരിഞ്ഞുപോലും നോക്കൂല. അറിയാം, ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, എടുത്ത് ദാനത്തിനെടുത്ത് മാറ്റിയിട്ട് വല്ല ഇടം ഇങ്ങനെ പോയി ഇരി. എടുത്ത് മാറ്റ്, ആദ്യം എടുത്ത് മാറ്റിയിട്ട് എവിടെ പോയിരിക്കുക? നീ എന്തൊക്കെ പറയണത്? നീ എന്തിടാ വന്ന് കയറി ഉടനെ നീ എന്റെ ചോദ്യം ചോദിക്കണം? ഞാൻ മലയാളത്തിലെ പറഞ്ഞത്, നീ ചോദിക്കേണ്ട ഉത്തരം തരാം. ഞാൻ നിന്റെ മലയാള അധ്യാപകനാ, പറഞ്ഞാറുണ്ട്, പറഞ്ഞു കേട്ടില്ലേ, അറിഞ്ഞൂടെ, മാറ്റ്. അണ്ണാ, നിങ്ങൾ ഇവിടെ വന്നാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിങ്ങൾ ഇവിടെ വന്ന് കുടിച്ച് വല്ലം പറ്റിപ്പോയാൽ നമ്മൾ ആരുടെ സമാനം പറയും? ഒന്നാമത് വയ്യാത്തതാണ്, അതുകൊണ്ടാണ് അണ്ണാ പറയണേ. നിങ്ങളത് കേൾക്കണം. നിങ്ങൾക്ക് ആവുകയും നിങ്ങൾ കുടിക്കുക കുടിക്കാതിരിക്കുക എന്തോ ചെയ്യ്. വയ്യാത്ത ആളായത് കൊണ്ടല്ലേ പറയണേ. ആ പുള്ളിക്ക് മടി കനം ഉണ്ടെങ്കിലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. പുള്ളിക്ക് മടി കനം ഇല്ല, ഇല്ലേ? ഇല്ലല്ലോ, അതാണ് മടി കനം. നല്ല പറയല്ല, സാധാരണ മടി കനമുള്ളതന്നെ വഴിയിൽ കള്ളന്മാരെ പേടിക്കേണ്ടെന്ന് പറയല്ല. പുള്ളിക്ക് വലിയ മടിയിൽ കനമൊന്നും ഇല്ല, അതുകൊണ്ട് ആരെ പേടിക്കണ്ട അല്ലേ. ആ ഇവിടെ ഇവിടെ അത് എനിക്കാണ്. അല്ല സീകുട്ടാ, പക്ഷെ നീ നേരത്തെ പറഞ്ഞോലെ ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ നമ്മളെന്ത്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.